അവന്റെ മുഖത്ത് ചൂണ്ടിയിട്ട് എന്നോടും നിങ്ങളോടും മുഖത്ത് ചൂണ്ടിയിട്ട് പറയേണ്ട സത്യം, ഒരു ദിവസം നീ മരിക്കും. അത് പറഞ്ഞിട്ട് അദ്ദേഹം മെല്ലെ തിരിഞ്ഞു നടന്നു, വാതിലു തന്നു വെളിയിലേക്ക് പോയി. റിവോൾവിംഗ് ചെയറിന്റെ ചലനം പെട്ടെന്ന് നിന്നു. ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചാറ്റുളി ഇട്ട് പിടിച്ചതുപോലെ അവന്റെ ഹൃദയം നൊന്തു. അവൻ ആ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞു, അവന്റെ ഞരമ്പുകൾ പിടച്ചു. ശരിയല്ല, അയാള് പറഞ്ഞത് നാളെ ഒരു ദിവസം ഞാൻ മരിക്കില്ല, അദ്ദേഹത്തെ തിരിച്ചു വിളിക്ക്. പി എമാര് ഓടിപ്പോയിട്ട് പറഞ്ഞു, നിങ്ങളെ ബോസ് തിരിച്ചു വിളിക്കുന്നു. അദ്ദേഹം തിരിച്ചു വന്നു. ഒരു മിനിറ്റ് പോലും അനുമാനം കൊടുക്കാതിരുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ ഒരു മണിക്കൂറോളം ആ മനുഷ്യന് സമയം കിട്ടി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറയാൻ കാരണമെന്താണ്? ആ പ്രബോധകൻ ചോദിച്ചു, മോനെ പറഞ്ഞത് ശരിയല്ലേ, നീ ഒരു ദിവസം മരിക്കില്ലേ, ഞാൻ ഒരു ദിവസം മരിക്കില്ലേ, പോകുമ്പോ നിന്റെ ഈ കൂട്ടുകാരികൾ കൂടെ ഉണ്ടാകുമോ, നിന്റെ സമ്പത്ത് കൂടെ ഉണ്ടാകുമോ? മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് മണ്ണിന്റെ ഇടയിലെ മണ്ണിട്ട് മൂടിയിട്ട് തിരിച്ചു പോയാൽ നിന്റെ ഈ സമ്പത്തും അധികാരവും ഒക്കെ എവിടെയാണ് നിനക്ക് പ്രയോജനം ചെയ്യുക? ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലേക്ക്, ആ ചെറുപ്പക്കാരന്റെ ചെവിയിലേക്ക് ആ മനുഷ്യന്റെ വേദാന്തം ആഴ്ന്നിറങ്ങി. ആഴ്ന്നിറങ്ങിയപ്പോ പിന്നെ ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ മാറ്റം അതായിരുന്നു. പിന്നെ അയാൾ തന്റെ ശിഷ്ടകാലം മുഴുവനും ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത നന്മകൾ ചെയ്ത് നൂറുകണക്കിന് പള്ളികൾ നിർമ്മിച്ച്, തന്റെ സമ്പത്ത് കൊണ്ട് നൂറുകണക്കിന് അറബി കോളേജുകൾ നിർമ്മിച്ചു, നൂറുകണക്കിന് യത്തീംഖാനകൾക്ക് സഹായം കൊടുത്തു. അവസാനം ആയിരക്കണക്കിന് മനുഷ്യരുടെ സാന്നിധ്യത്തിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിലാവ് പോലെ പുഞ്ചിരിക്കുന്ന മുഖവുമായി ആ മനുഷ്യൻ ഒരു നാലഞ്ചു വർഷം മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മട പറഞ്ഞു പോയി. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് മാറണോ, ഒരാൾക്ക് ജീവിതത്തിന് മാറ്റമുണ്ടാകണോ, വലിയ പ്രസംഗം വേണ്ട, അവനൊരൊറ്റ വാക്ക് മതി, ഒരേ ഒരു വാക്ക്, ആ ഒരു വാക്കാണ് അവന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നതെങ്കിൽ ചെറുപ്പക്കാരാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, മക്കാ ചന്തയിലെ ചമ്മാടിയായിരുന്ന സിരകളെ ബഹിരീകരിക്കുന്ന രാത്രിയിൽ ഉക്കാവാ ചന്തയിൽ പെൺകുട്ടികളുടെ കയ്യിൽ പിടിച്ച് ഉന്മാട നൃത്തം ചവിട്ടിയ കാത്താളനായ ചെറുപ്പക്കാരനായിരുന്നില്ലേ ഖത്താബിന്റെ മകൻ ഉമർ? ഖത്താബിന്റെ മകൻ ഉമർ, ഖത്താബിന്റെ മകൻ ഉമർ താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ കരയുമ്പോ ഉമ്മമാര് പറയും, മോളെ ദാ ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്ക് കേട്ടാലും മക്കൾ പോലും താരാട്ട് പാടിയിട്ട് ഉറങ്ങാത്ത മക്കൾ പോലും പേടിച്ചിരണ്ട് കിടന്നിറങ്ങിയ ആ നാട്ടിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ ഉമാർ, ആ ഉമറിന്റെ ചരിത്രം എന്തെന്ന് നിങ്ങൾക്കോ? കോടിക്കണക്കിന് രൂപ പലിശ കൊണ്ട് സമ്പാദിച്ച കോടീശ്വരനായ ഉമർ, സുന്ദരി പെണ്ണുങ്ങളില്ലാതെ കിടന്നിറങ്ങാത്ത ഉമർ, ഈ ഉപ്പളക്കുന്നിന് വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, കരുണോത്സുകരായ ചെറുപ്പക്കാരോട്, ആ ഉമർ ആരായിരുന്നെന്നറിയോ? ഉമറിന്റെ മസിൽ പവർ കണ്ടാൽ, ഉമർ കൈപൊക്കിയിട്ട് ഒരാളുടെ മുഖത്തടിച്ചാൽ അവന്റെ മുഖം പോലും തകർന്ന് തരിപ്പണമാകുമെന്നായിരുന്നു. ആരായിരുന്നു ഉമർ എന്നറിയോ? ഉമർ ഒരു ദിവസം മുസ്ലിം ആകുന്നതിന് മുക്കാവ ചന്തയിലേക്ക് പോയി. ആ ചന്തയിൽ പോയിട്ട് അവിടുത്തെ കച്ചവടക്കാരനോട് പറഞ്ഞു, അവിടുത്തെ കച്ചവടക്കാരനോട് പറഞ്ഞു, എനിക്ക് 500 ദിർഹം വേണം, ഇപ്പോൾ എനിക്ക് 500 ദിർഹം തരണം. ആ സമയത്ത് ആ കച്ചവടക്കാരൻ പറഞ്ഞു, പത്രേ, ഞാൻ കച്ചവടത്തിന് കട തുറന്നിട്ടില്ല, രാവിലെയാണ് മദ്യപിക്കണം ഉമറിന്, എനിക്ക് 500 ദിർഹം വേണം. അയാള് കട തുറക്കുന്നതേയുള്ളൂ. അയാള് പറഞ്ഞു, ഉമറെ, ഞാൻ കട തുറക്കുന്നതേയുള്ളൂ, ഒരു ദിർഹം പോലും എന്റെ കയ്യിലില്ല, കച്ചവടം നടക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നീ വാ, അപ്പൊ ഞാൻ നിനക്ക് 500 ദിർഹം തരാം. ഉമർ, കച്ചവടം തുടങ്ങിയില്ലല്ലോ, കട തുറന്നില്ലല്ലോ, എങ്ങനെയാണ് ഉമറെ ഞാൻ തരിക? എന്റെ ചെറുപ്പക്കാര് കേട്ടോളൂ. ഉമർ എന്ത് ചെയ്തു എന്നറിയോ? സ്വാഭാവികമായിട്ട് മനസ്സിലൊരല്പം കനിവുള്ള മനുഷ്യൻ, കനിവില്ലാത്ത ഉമർ, സ്നേഹമില്ലാത്ത ഉമർ, വിട്ടുവീഴ്ചയില്ലാത്ത ഖത്താബിന്റെ മകൻ ഉമർ, ഒരു മനുഷ്യത്വമുള്ള മനുഷ്യൻ തുറന്നതല്ലേയുള്ളൂ, അല്പം കഴിഞ്ഞ് വരുമ്പോ കിട്ടുമല്ലോ എന്നോർക്കും. ഉമർ എന്ത് ചെയ്തു എന്നറിയോ? തന്റെ കയ്യിലിരിക്കുന്ന വാള് വലിച്ചൂരി, വലിച്ചൂരിയിട്ട് ആ മനുഷ്യന്റെ കഴുത്തിന് വെട്ടി. അയാളുടെ കഴുത്ത് വരത്തോട്ട് തിരിയുമ്പോ എന്നിട്ടും കാട്ടാളനായ മനസ്സിന് സ്നേഹമില്ലാത്ത ഉമർ, മനസ്സ് കാരിരമ്പ് പോലെ ഉറച്ചുപോയ ഉമർ, ആ മനുഷ്യന്റെ വലത്തെ കൈയെടുത്ത് വെട്ടിച്ചിട്ട് അയാളുടെ കൊച്ചു വിരൽ, അയാളുടെ ചെറിയ വിരൽ വാള് കൊണ്ട് മുറിച്ചെടുത്തു. ആ മുറിച്ചെടുത്ത വിരൽ ഒരു മുള്ളിന്റെ ഉള്ളിൽ കുത്തിയിട്ട് തന്റെ കരുത്തിന് മാലയാക്കിയിട്ട് ഉമറിന്റെ ആ മനുഷ്യൻ അറുത്തെടുത്ത ചെറു വിരലിൽ നിന്ന് രക്തം
ഉമറിന്റെ നെഞ്ചിലൂടെ ഒഴുകുകയാണ്. തൊട്ടടുത്ത കടയിൽ പോയിട്ട് പറഞ്ഞു, അടുത്ത കച്ചവടക്കാരനോട്, എനിക്ക് 500 ദിർഹം തരണം, ഇവിടെ ദിർഹം എടുക്ക്. ആ മനുഷ്യൻ പേടിച്ചു പറച്ചുപോയി. എന്തിനാണ് ചെയ്തതെന്നറിയോ? നോക്കുമ്പോ തന്റെ തൊട്ടപ്പുറത്ത് പീഡികക്കാരന്റെ ചെറുവിരൽ മുറിച്ചിട്ട് അവന്റെ ചെറുവിരലിന്റെ രക്തം ഉമറിന്റെ നെഞ്ചകത്തോടെ ഒഴുകുകയാണ്. തന്നില്ലെങ്കിൽ അടുത്തത് തൂങ്ങുന്നത് നിന്റെ ചെറുവിരലാണ് എന്ന് പറയാതെ പറഞ്ഞ ഉമർ അപ്പുറത്തെ കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് 500 ദിർഹം വാങ്ങിച്ചിട്ട് തിരിച്ചുപോയി. ഇതാരുടെ കഥയാ? എത്രയോ വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, 500 ദിർഹം കൊടുക്കാത്തതിന് കടക്കാരന്റെ ചെറുവിരൽ മുറിച്ച് കടത്തിലും ഉള്ളില് കുരുത്ത് മാല കെട്ടിത്തടങ്ങ ഉമറാണ്. ആ ഉമറിനെ മാറ്റിയതെന്താ? 2 മണിക്കൂർ പ്രസംഗമല്ലല്ലോ, 2 മണിക്കൂർ സെമിനാർ അല്ലല്ലോ, നടന്നു പോകുന്നവരിൽ സഹോദരിയായ ഫാത്തിമയുടെ ഖുർആനോദലല്ലോ. ഫാത്തിമയിടുന്ന് ഖുർആനോദുകയാണ് 2 വാക്ക്. ഉമറിന്റെ ഹൃദയത്തിലോട്ട് ഈ 2 അക്ഷരം പടന്നു കയറി. ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന അറബി ഭാഷയിലെ 2 അക്ഷരങ്ങൾ അത് ചേർത്ത് വെച്ചിട്ട് ഈ ഫാത്തിമ എന്താണ് പറയുന്നത്? പക്ഷേ അത് ചേർത്ത് വെച്ചപ്പോ ഇതേവരെ കേൾക്കാത്ത ഒരു സൗന്ദര്യമുണ്ടല്ലോ. ഈ ഖുർആനെ ഞാൻ അവതരിപ്പിച്ചത് നിങ്ങൾ പരാജയപ്പെടാതിരിക്കാനാൽ. ഉമറിന്റെ ഹൃദയത്തിലേക്ക് ഖുർആന്റെ പ്രകാശം ചാട്ടുളി പോലെ ഇറങ്ങി. ഉമർ ചിന്തിച്ചു, ഞാൻ പരാജയത്തിലല്ലയോ, ഞാൻ ദുഃഖത്തിലല്ലയോ, ഞാൻ പലിശയിലല്ലയോ, ഞാൻ മദ്യപാനത്തിലല്ലയോ, ഈ ഖുർആൻ അവതരിപ്പിച്ചത് പരാജയപ്പെടാതിരിക്കാനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഉപ്പളക്കുന്നില ചെറുപ്പക്കാര്, ലഹരിക്കടിമപ്പെട്ടു പോകാറ്, അശ്ലീലത്തിനടിമപ്പെട്ടു പോകാറ്, പെങ്ങളെ ലൈംഗികമായ ചേട്ടകൾക്ക് അടിമപ്പെട്ടു പോകാറ്, പീഡികക്കാരൻ ചോദിച്ചിട്ട് പൈസ കൊടുക്കാറ്, അവന്റെ ചെറുവിരൽ മുറിച്ചിരുത്തിട്ട് മുള്ളിൽ കൊളുത്ത് മാലയാക്കി നടത്തിയ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് 2 വാക്കുകളല്ലയോ? അതുകൊണ്ട് ഒരാൾക്ക് മാറ്റമുണ്ടാവണോ? അവൻ ജീവിതത്തിൽ നന്മയുടെ വഴിത്താറയിലൂടെ കടന്നതില്ലണോ? അല്ലാഹു പറയുകയാണ്, അവന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാവാൻ ഒരേ ഒരു ചിന്ത മാത്രം മതി. അടുത്ത ദിവസം ഞാൻ മരിക്കുമെന്ന് കരുതുക. ഈ ഭൂമിയുടെ സുഭിക്ഷതയ്ക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്, ഇവിടെ അടിച്ചു പൊളിക്കാനല്ല ഞാൻ വന്നത്, ഇവിടെ പരമാവധി എന്റെ കാസർഗോഡ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, അടിച്ചു പൊളിയൽ അല്പം കൂടുതലാണോ എന്ന് സംശയമുള്ളവരോട്, ഇതിന് നമ്മൾ വന്നതല്ലല്ലോ, ഇവിടെ അടിച്ചു പൊളിക്കാൻ വന്നതല്ലല്ലോ, ഇവിടെ കൂത്തോടാ നമ്മൾ വന്നതല്ലല്ലോ, ഇവിടെ എന്ത് പ്രയാസമുണ്ടായാലും ആഖിറത്തിൽ പ്രയാസപ്പെടുത്തല്ലോ എന്ന് ഈ ദുനിയാവിനെ വലിച്ചെറിയാൻ, ഈ ദുനിയാവിന്റെ ദുഃഖത്തിന് പാമാക്യം കൊടുക്കാൻ, പരലോകത്തിന്റെ വിഹ്ലതയെ കുറിച്ച് ചിന്തിക്കാൻ, എനിക്കെന്റെ കയ്യിൽ എന്താണുള്ളത്? എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ എനിക്ക് ജീവിതത്തിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് ജീവിതത്തിൽ എന്നോർക്കാൻ. അത് കണ്ട് സഹോദരങ്ങളെ, ഈ ഭൂമിയോട് തലാക്ക് ചെല്ലുക, ഈ ദുനിയാവിനെ വലുതായി കാണാതിരിക്കുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ഒരു ദിവസം പാതിരാത്രി ഞാൻ ഹബീബായ നബി തങ്ങളുടെ കൂടെ ഉറങ്ങാൻ കിടന്നു. രാത്രിയിൽ ഞാനും എന്റെ പ്രവാചകൻ ഒന്നിച്ച് കിടന്നുറങ്ങവേ പാതിരാ സമയത്ത് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്നെ ഹബീബായ നബി തങ്ങളെ എന്റെ പരിസരത്ത് കാണാനില്ല. എനിക്ക് പേടിയായി, വിഹ്വലതയായി. രാത്രിയിൽ എന്റെ കൂടെ കിടന്ന കിടന്നുറങ്ങാമെന്ന് എന്റെ പ്രവാചകനെ വിടെ എന്നെ
മുത്തുദൂതരവിടെ എന്റെ പ്രിയപ്പെട്ട ഹബീബവിടെ വികൃതയോടെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ ഹബീബായ നബി തങ്ങളെ കാണുന്നില്ല. ഞാൻ മദീന മുഴുവനും പരതി നോക്കി, അവിടെ എങ്ങും വന്നാണ്ട് റസൂലിനെ കാണുന്നില്ല. കുറെ കഴിഞ്ഞപ്പന്റെ മനസ്സിനൊരു സന്തോഷം, എനിക്കൊരു സംശയമായി. ഞാൻ ഉറങ്ങിയപ്പോ അടുത്ത ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ? പെണ്ണല്ലേ, പെണ്ണങ്ങനെയൊക്കെ വിചാരിക്കൂ. പലപ്പോഴും അങ്ങനെയാണ്. എന്നെ ഉറക്കി കിടത്തിയിട്ട് മറുഭാര്യമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ? എത്ര സുന്ദരമായ ചരിത്രമെന്നറിയോ? ആരുമറിയാതെ പൂച്ചയെപ്പോലെ ശബ്ദം കേൾപ്പിക്കാറ്. എല്ലാ ഭാര്യമാരുടെ വീടിന്റെ മുമ്പിലും പോയി ഞാൻ നോക്കി, അവിടെ എന്നും അല്ലാണ്ട് റസൂല് വന്നിട്ടില്ല. പിന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി. പാതിരാത്രി ഹബീബായ നബി തങ്ങളുടെ അല്ലാണ്ട് റസൂലിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ? പരിഭ്രാന്തിയോടെ ഞാൻ അവിടേക്ക് നോക്കുമ്പോ പെട്ടെന്നതാ പാതിരാ സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയുന്നത് പോലെ, ശൈശവ ദിശയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയുന്നത് പോലെ ഒരു കരച്ചിൽ കേട്ടു. പാതിരാ സമയത്ത് മദീനയിൽ ആരാണ് കരയുന്നതെന്നറിയാണ്. പള്ളിയുടെ വാതിലിലൂടെ ഞാൻ എത്തി നോക്കുമ്പോ അവിടെ അല്ലാണ്ട റസൂല് കിടന്ന് കരയുകയാ. ഹബീബായ നബി തങ്ങൾ റുക്കൂയിൽ കിടക്കുന്നുണ്ട്, കണ്ണിലൂടെ കണ്ണുനീര് ചാലിട്ടെടുക്കുന്നുണ്ട്. ഹബീബായ നബിതങ്ങൾ സുജൂദിൽ കിടക്കുന്നുണ്ട്, ആ സുജൂദിൽ കിടന്ന് എന്തോ കണ്ട് പേടിച്ചതുപോലെ കരയുന്നുണ്ട്. അവസാന നിസ്കാരമൊക്കെ കിടന്ന് സുജൂദിൽ കിടന്ന് അല്ലാണ്ട റസൂല് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. പാതിരാവിന്റെ നിശബ്ദതയിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നതെന്നറിയാന് ഞാൻ എന്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചു. ഞാൻ എന്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചു. അപ്പോഴാണ് ദുആ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു ഭാര്യ ഭർത്താവിന്റെ കഥയാണിത്. പാതിരാശയത്ത് ഭാര്യയോടൊത്ത് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങി അവസാനം ഇടക്കെടുന്നേറ്റ് പോയി പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് കട്ടപ്പെട്ട് ദുആ ചെയ്യുന്നരെന്താ? ആയിഷാ ബീവി പറയാ, ഞാൻ എന്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചപ്പോ ആർക്കു വേണ്ടിയാണ് ഈ പ്രത്യേക സമയത്ത് ദുആ ചെയ്യുന്നത്? പ്രാണപ്രേയസിയായ ആയിഷക്കു വേണ്ടിയാണോ? കരളിന്റെ കഷണമായ ഫാത്തിമയ്ക്കു വേണ്ടിയാണോ?